ക്രിസ്റ്റഫറിനെ വരവേൽക്കാൻ വേണ്ടി തലസ്ഥാന നഗതി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഒമ്പതാം തീയതി രാവിലെ 9:30 പ്രീമിയർ ഷോ തിരുവനന്തപുരം എസ് എൽ തിയേറ്ററിൽ ആരംഭിക്കുന്ന ഓഡിയോണിൽ ഷൂട്ടിംഗ് തുടങ്ങിയത് മുതൽ ഒരു വിവാദമായ കാര്യങ്ങൾ നമ്മളെ ക്രിസ്റ്റഫർ എന്ന പടത്തിന് ഉണ്ടായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർ മമ്മൂക്കെ ഉൾപ്പെടെ ഉള്ളവരെ കളിയാക്കിക്കൊണ്ട് ഈ പടത്തിന് ഡേറ്റ് കൊടുക്കരുന്നവരോ മമ്മൂക്കയോട് പറഞ്ഞ ആൾക്കാരുണ്ട്. ആ വിവാദമൊക്കെ മാറ്റിക്കൊണ്ട് മറ്റന്നാൾ രാവിലെ 9:30 ഈ ആക്ഷൻ പടം മമ്മൂക്കയുടെ ക്രിസ്റ്റഫർ എന്ന പടം പ്രദർശനത്ത് ഒരുങ്ങിയാണ്. അതിൻ്റെ കട്ടോക്ടർ ഫിക്സ് ചെയ്യാനാണ് മമ്മൂക്ക ആരാധകരായ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. എന്തായാലും നൻപകൽ നേരത്തെ ജെയിംസ് സുന്ദരം ഈ രണ്ട് ക്യാരക്ടറിനെയും വെല്ലുന്ന ക്യാരക്ടറായിരിക്കും ഈ ക്രിസ്റ്റഫറിലെ പോലീസ് ഓഫീസർ എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു സൂപ്പർ ഹിറ്റാവാൻ സാധ്യതയുള്ള ഞങ്ങളെ ക്രിസ്റ്റഫർ കാണാൻ ഞങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. ക്രിസ്റ്റഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെയും അല്ലെങ്കിൽ ഉദയകൃഷ്ണയുടെയും എന്താ പറയുക ഒരു തിരിച്ചു വരവായിരിക്കും. കാരണം അത് രണ്ട് ദിവസം മുന്നേ മമ്മൂക്ക ലുലു മാളിൽ വെച്ച് പറഞ്ഞില്ലേ, ഈ ചിത്രം ഫസ്റ്റ് ഡേ നിങ്ങൾ കാണണ്ട, കുറച്ച് ദിവസം കൂടെ ഈ ചിത്രം തിയേറ്ററിൽ കാണുന്നു. അദ്ദേഹം അത്രയും കോൺഫിഡൻസോടെ പറയണമെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ സംഭവമുണ്ട്, പടം ഹിറ്റ് തന്നെയാണ്, അതിലേതൊരു സംശയവുമില്ല. ഉദയകൃഷ്ണയുടെയും ബി ഉണ്ണികൃഷ്ണൻ്റെയും ഒരു തിരിച്ചു വരവ് തന്നെയായിരിക്കും. പിന്നെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്ക ഈ ഒരു 4-5 പടം എടുത്താൽ അറിയാം, അദ്ദേഹം വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളും എല്ലാം ഹിറ്റായിരുന്നു. ഈ ചിത്രവും ഹിറ്റ് തന്നെയായിരിക്കും, അതിലേതൊരു സംശയവുമില്ല. സ്റ്റാറിൻ്റെ ഒരു മറ്റൊരു വേഷപ്പകർച്ചയ്ക്കാണ് നമ്മൾ വെയ്റ്റിങ്ങിലാണ്. ഇനിയൊരു രണ്ട് നാൾ മാത്രമാണ്. പിന്നെ 2022 നമ്മൾ കണ്ടതാണ്, തൊട്ട് എല്ലാം പൊന്നാക്കി മാറ്റിയ ഒരു വർഷമാണ് 2022. അതുപോലെ തന്നെ 2023 മമ്മൂക്കയുടെ മറ്റൊരു നടന വിസ്മയം തന്നെ നമ്മൾ കാണാൻ ഇടയാക്കി നൻപകൽ നേരത്ത് മയക്കം. അതിനുശേഷം മെഗാസ്റ്റാറിൻ്റെ മറ്റൊരു വേഷപ്പകർച്ച ഇനിതാ 2 നാൾ മാത്രം കട്ട വെയ്റ്റിങ്ങിലാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ, മമ്മൂട്ടി ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ ഇൻ്റർനാഷണൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ വലിയൊരു മെഗാ ഫാൻ ഷോയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നിവിടെ ഈ കാണാൻ പോകുന്ന ഒരു കട്ട് ഔട്ടിൻ്റെ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കട്ട വെയ്റ്റിങ്ങിലാണ് നമ്മൾ.